എല്ലാവർക്കും നമസ്കാരം. വക്കറൗണ്ടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഏപ്രിൽ 19-ാം തീയതി നാട്ടിൽ വന്ന ഞാനിതേ ഇപ്പോ അത് 8-ാം തീയതി വെളുപ്പിനെ 3:55 ഫ്ലൈറ്റ്. അവർ 3.5 മാസത്തോളം ഓൾമോസ്റ്റ് 4 മാസത്തോളം വെക്കേഷൻ ആയിരുന്നു. അതിൽ ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പെങ്ങളുടെ ആണ്ടും പിന്നെ അതുപോലെ കുറച്ച് ചെറിയ ഫാമിലി ട്രിപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ ആയിട്ട് മാക്സിമം കാര്യങ്ങളൊക്കെ വീഡിയോസൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലൈഫിലേറ്റവും ഒരു മെമ്മറബിളായിട്ട് സംഭവം എന്ന് പറഞ്ഞാൽ നല്ല സമയത്ത് എൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ് അടുത്ത ഒരു വെക്കേഷൻ വരുന്നത് വരെ. അപ്പോൾ തിരിച്ചു വരണം. അപ്പോൾ ഇവിടുത്തെ സാധനങ്ങളൊക്കെ പെട്ടിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇച്ചിരി സങ്കടം പരിപാടിയാണ്. ബിലിമോൾക്കൊക്കെ ഇപ്പോൾ പോകുന്നാലും പോകുമ്പോഴും ഈ സങ്കടമാണല്ലോ എല്ലാവർക്കും ഫാമിലിക്കും ഒക്കെ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു 10 മണിക്ക് രാത്രി 10 മണി നമ്മളാണ് ഇറങ്ങണത്. ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് ഖത്തർ, ഖത്തറിൽ നിന്ന് ഡാലസ്, ഡാലസിൽ നിന്ന് ടാമ്പ. 3 ഫ്ലൈറ്റ് കാരണം 22 മണിക്കൂർ. അപ്പോൾ ഒരു ചെറിയ ലോങ് യാത്രയാണ്. വീണ്ടും നമ്മൾ നമ്മുടെ അമേരിക്കയിലെ ഫ്ലോറിഡയിലേക്ക്. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തത്? അൽഷേക്ക് ഫ്രം അബുദാബി. അത് 2 ദിവസം മുന്നേ വന്നല്ലോ. ഞാൻ പോണ തന്നെ ഓടി പിടിച്ച് വന്നതാണ്. അമ്മ വന്നിട്ടുണ്ട്. അമ്മു അമ്മു ഹായ് ഹായ് പറഞ്ഞ അമ്മ. ഹായ് അമ്മ. ഹായ് അമ്മ. അമ്മോ ദേ എന്തൊരു കാണിക്കാ നീ കാണുന്നത് ക്ലിയർ ഇല്ല. അമ്മ വരുവാ ചോദിക്കല. കൈമീണ്ട് പിന്നെ എവിടെയുള്ള കാലില്ല അങ്ങോട്ട് ഇതാരട്ടെന്നേ. അവൾ ഇവിടെ ഇവിടെ ഇടുവാ ഇടുവാ. ആരെ മേക്കപ്പ് ഇട്ടെന്ന മേക്കപ്പ്? ആന്റി ആ എന്നിട്ട് എന്നിട്ട് ഫോട്ടോടെ അന്നോടി ഇരിക്ക ഇങ്ങനെ. അപ്പൊ അമ്മു ആരൊക്കെയാടെ? അച്ഛനും ആ അമ്മ അച്ഛനോ നമ്മള് മാമുണ്ണോ? ഫോട്ടോ എടുത്തേ ഫോട്ടോ ചിരിച്ച സ്മൈൽ. അമ്മനെ പറ്റിച്ചത് ഫോട്ടോല്ല വീഡിയോയാ. ഒരുപാട് ഇവിടെ വായോ ഒരടുത്തേക്ക് വായോ തൊട്ടോക്കി തൊട്ടോക്കിയ ഒഴിവാ തൊടു തൊടു തൊടു. കൊണ്ടോ പോയി പാപ്പനെ ഷൂട്ട് ചെയ്തിട്ട് വാ. ഇടുവാ ഇനി അമ്മാണ് വ്ളോഗ് ചെയ്യാൻ പോണേ. ഇടുവാ അമ്മോ ഇടുവാ അത് കൊണ്ടോ ഇടവാ. അത് പാപ്പനെ പോയി ഷൂട്ട് ചെയ്തിട്ട് വാ. ഇടുവാ പാപ്പയുടെ ഫോട്ടോ എടുത്തിട്ട് വന്ന് ഇങ്ങനെ പിടിക്കട്ടാ. എങ്ങനെ പിടിക്കണ്ട ഇങ്ങനെ പിടിക്കുക. ആ അതെ പാപ്പ ഒന്നല്ല എങ്ങനെ പിടിക്കുക ഇങ്ങനെ. ആ നേരെ പിടിക്കും നേരെ. ആ അമ്മാവേ അടുത്തേക്ക് പോകും. അമ്മാവേ അടുത്തേക്ക് എല്ലാം അങ്ങനെ നേരെ പിടിക്കും. അപ്പ എല്ലാവരും അപ്പൊ റെഡിയായി. നമ്മള് 10 മണി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 10:00 ആ 10:00 ആക്കി അറിയാൻ മതി. അപ്പൊ പോയിട്ട് വരാൻ കുട്ടി ശരി കുളിക്കുന്നു. അതെ പരീക്ഷ പഠനം പ്രവർത്തനം. ഓക്കെ അപ്പോൾ ഫിലിമ് കുറേ ടാർഗറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ടാർഗറ്റ് ഒക്കെ കംപ്ലീറ്റ് ആക്കി വരുമ്പോഴേക്കും നമ്മൾ വീണ്ടും വരും. ഓക്കെ ഓക്കെ. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇറങ്ങാണ്. സുഖിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പയ്യെ ഇറങ്ങാം. അപ്പൊ യാത്രയായി. ഇനി ഒരു തിരിച്ചറിവ് ചെയ്യുന്നോലെ അഞ്ഞു മൂന്ന് സൂവ് പിന്നെ വേണ്ട
പിന്നെ ഒരു ഷെയ്ക്കിനോട് മനസ്സിലായില്ലെന്താണ്. മെയിൻ ഡ്രൈവർ സുഖിലുണ്ട്, അപ്പൊ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ട് എയർപോർട്ടിന്റെ ഫ്രണ്ടിൽ നിന്ന് 12:30 ഞങ്ങൾ എയർപോർട്ടിൽ എത്തി. കത്തിച്ചിട്ട് പാപ്പ കത്തിച്ചിട്ട് ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ട് ഒരു കാപ്പി കുടിച്ച് ഒരു ബ്ലാക്ക് കോഫി കുടിച്ചതിന് ശേഷം എയർപോർട്ടിൽ കയറാൻ കൂടിയ. അപ്പൊ ഞാൻ പോവാണ്, പോയിട്ട് വരാം. ഓക്കെ ഓക്കെ, അപ്പൊ എയർപോർട്ടിൽ എത്തി ഞങ്ങൾ പോണതേ 12:30 കഴിഞ്ഞു. അങ്ങനെ നമ്മളത് ബോർഡിങ്ങിന് സമയമായിട്ടുണ്ട്. എയർബസ് 330 നമ്മൾ കൊച്ചിയിൽ നിന്ന് ഖത്തറിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഗേറ്റിലോട്ട് ബ്രിഡ്ജ് വഴി നേരെ ഫ്ലൈറ്റിലോട്ട് പോവുകയാണ്. നേരെ നമുക്കിനി ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ ഖത്തറിൻ്റെ മണ്ണിലേക്ക് ലാൻഡ് ചെയ്യാണ് ഫ്ലൈറ്റ്. നേരം വെള്ളത്തിൽ വരുന്നുള്ളൂ. ആ സമയത്താണ് നമ്മൾ ഖത്തറിൽ ലാൻഡ് ചെയ്യണത്. നമ്മളങ്ങനെ എയർബസ് 330 വളരെ വിജയകരമായി കൊച്ചിയിൽ നിന്നും ഖത്തറിലോട്ട് വന്നിരിക്കുകയാണ്. ഇനി നമുക്കിനി ഇവിടെ നിന്ന് ഡാലസിലേക്കുള്ള ഫ്ലൈറ്റ് നോക്കിയിട്ട് ഗേറ്റൊക്കെ നോക്കി പോകണം. അപ്പോൾ നമുക്ക് നേരെ ഇനി ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ട് നേരെ ഖത്തർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക്. അങ്ങനെ നമ്മൾ 1:55 ലേഓവറിന് ശേഷം ഖത്തറിൽ നിന്ന് നമ്മൾ ഡാലസിലേക്കുള്ള നമ്മുടെ യാത്രയുടെ മെയിനായിട്ടുള്ള യാത്ര 15 ഫ്ലൈക്ക് വേണ്ടി നമ്മൾ പോവാണ്. ബോയിങ് 777 നമ്മൾ പോണത്. അപ്പോൾ ബോയിങ് 777 അവിടെ കിടക്കുന്ന ബോയിങ് 777 യാത്രയാണ് നേരെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക്. അങ്ങനെ നീണ്ട 15 യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഡാലസ് വന്നിരിക്കുകയാണ്. നല്ല ഉറക്കമായിരുന്നു, കുറച്ച് ദിവസമായിരുന്നു, നല്ല ഓട്ടമായിരുന്നു വരുന്നതിന് മുന്നേ, അതുകൊണ്ട് നല്ല ക്ഷീണമായിരുന്നു. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ ചാനലിൽ ഈ യാത്രയിൽ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ ഇരുന്ന ഭക്ഷണവും കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സെയിം ഖത്തർ എയർവേസിൻ്റെ തന്നെ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തില്ല. പക്ഷേ യാത്രയൊക്കെ അടിപൊളിയായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഡാലസിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. എയർപോർട്ടിൽ നേരെ നമ്മുടെ ഒരു ഫ്രണ്ടിനെ കാണാനുണ്ട്. ആ ഫ്രണ്ടിനെ കാണാം പുറത്തിറങ്ങിയതിന് ശേഷം. Thank you.
ഡാലസ് എയർപോർട്ടിൽ വന്ന് ഡാലസ് എയർപോർട്ടിൽ ടെർമിനൽ ഡിയിൽ വെയിറ്റ് ചെയ്യണം. എനിക്കിനി ഇവിടെ 3:55 നാല് മണി അതിൻ്റെ ഇവിടെ. ഇനി എനിക്ക് 8:35 ക്യാമ്പയ്ക്കുള്ള ഫ്ലൈറ്റ്. നമ്മുടെ എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ആളെ കാണുന്നു, ഒരു ബൈ ബൈ പറയുന്നു, ഹായ് പറയുന്നു, ബൈ ബൈ പറയുന്നു. ഈ രണ്ട് പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് ടെർമിനലിൽ കയറും. അങ്ങനെയാണ് പരിപാടി. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യണ ആളെ. ഡാലസ് എയർപോർട്ട് അടുത്തുള്ള ശരവണ ഭവനിൽ പോയിട്ട് ഒരു ദോശയൊക്കെ കഴിക്കുക എന്നുള്ള പരിപാടിയാണ്. ഡാലസ് ഞാൻ ഇതുവരെ വന്നിട്ടില്ല. ടെക്സാസിലെ ഹൂസ്റ്റൺ വന്നിട്ടുണ്ട്. ഡാലസ് ഫസ്റ്റ് ടൈമാണ്. ഓക്കേ, അപ്പൊ ഞാൻ പുറത്തു പോയി ശരവണ ഭവനിൽ പോയിട്ട് ഒരു ദോശ പിടിച്ചിട്ട് വരണം. ശരണുവാൻ ഉപേക്ഷിച്ച് നേരെ ഇവിടെ വന്ന് പിസ ഹട്ട് ഫയർ സൈഡ് പൈ പിസയൊക്കെയാണ് മെയിൻ. നല്ല അടിപൊളി കിച്ചൺ. ഇവിടെ ഒരു റോബോട്ടുണ്ട്, നമ്മുടെ ടുഗോ ഒക്കെ കൊണ്ടുവരുന്നത് റോബോട്ടാണോ? ഈ റോബോട്ടല്ല, അവിടെ ഒരു റോബോട്ട് വരാനുണ്ട്. ഇതേ കിടക്കുന്നത് അവൻ്റെ മുകളിൽ ഫുഡ് കൊണ്ടു വെച്ച് ഞാൻ നേരെ കൗണ്ടറിൽ കൊണ്ട് ഫ്രണ്ട് കൗണ്ടറിൽ കൊണ്ടുവന്ന് തരും. ആരും കൊണ്ടുവരേണ്ട കാര്യമില്ല. ചിൽഡ് ബീർ പറഞ്ഞ അടിച്ചിട്ട് നമുക്ക് അമേരിക്കയിൽ തിരിച്ചു വന്ന് തുടങ്ങും. ഒരു ചേട്ടൻ ഇവിടെ കിടന്ന് ഈ വെയിലത്ത് കിടന്ന് ഉണങ്ങുന്നുണ്ട്. എന്താ സംഭവം? ഈ കടയിലാണ് പോയത്, ഫയർ സൈഡ് പൈസ്. ഇവിടെ കയറി ഒരു പിസ കഴിച്ച് ഒരു ബീറും അടിച്ച് ചേട്ടൻ്റെ ഉറക്കമൊക്കെ കഴിച്ചിട്ട് നല്ല ഉറക്കട്ടോ ഈ വെയിലത്ത്. ഇനി വീണ്ടും എയർപോർട്ടിൽ പോകണ്ടോ? ഡാലസി വന്ന് ഇന്ന് ഇറങ്ങി എയർപോർട്ടിൽ 6:48 ആയി. നേരെ എയർപോർട്ടിൽ പോകണം. അങ്ങനെ നമ്മുടെ യാത്രയുടെ അവസാനത്തെ ഫ്ലൈറ്റ് നമ്മൾ എടുക്കാൻ പോവാണ്. എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ തിരിച്ചു വന്നു. നേരത്തെ നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഇവിടുന്ന് ഡാലസിൽ നിന്ന് ടാമ്പയിലേക്കാണ് നമ്മുടെ യാത്ര. അങ്ങനെ നമ്മൾ ഇവിടുന്ന് അമേരിക്കൻ എയർലൈൻസിലാണ് പോണത്. ഇവിടുന്ന് നമ്മൾ ടാമ്പയിൽ എത്തുമ്പോഴേക്കും രാത്രി 12 മണി കഴിയും. ഗോകുല് പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ. അങ്ങനെ നമ്മുടെ 22 മണിക്കൂറോളമുള്ള യാത്ര ദ ടാമ്പ എയർപോർട്ടിൽ അവസാനിച്ചിട്ട് ഞാൻ നേരത്തെ എയർപോർട്ട് ടെർമിനലിലേക്ക് പോവാണ്. ഇവിടുന്ന് ഇനി ട്രെയിനൊക്കെ പിടിച്ചിട്ട് വേണം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ. അപ്പോൾ ഈ യാത്ര വളരെയധികം കംഫേർട്ടായിരുന്നു. ഞാൻ നന്നായി ഉറങ്ങി. എൻ്റെ ഒരുപാട് ക്ഷീണം, കുറച്ച് ദിവസമായിട്ടുള്ള ഒരുപാട് ക്ഷീണങ്ങളൊക്കെ നന്നായി ഉറങ്ങി തീർത്തിട്ടാണ് ഞാനിപ്പോൾ തിരിച്ച് ടാമ്പയിൽ വന്നിട്ടുള്ളത്. അതെ, നമ്മളിത് ട്രെയിൻ പിടിക്കുന്ന സ്ഥലത്തേക്ക് എത്തി. ഇവിടുന്ന് ട്രെയിൻ ട്രാം എടുത്തിട്ട് വേണം, ഈ ട്രെയിൻ എടുത്തിട്ട് എയർപോർട്ട് ട്രെയിൻ എടുത്തിട്ട് വേണം നമുക്ക് ഗേറ്റ് ടെർമിനലിലേക്ക് ചെല്ലാൻ. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് അവിടെ ഇനി ഗോകുലൊക്കെ വരും, നമ്മുടെ വണ്ടിയും കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ടാമ്പയിൽ നിന്ന് പുറപ്പെട്ട് വീണ്ടും തിരിച്ച് ടാമ്പയിലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. ലേക്ക് ലാൻഡ് വന്നു, വീട്ടിൽ വന്നു, കടയിലൊക്കെ ഒന്ന് കയറി. അപ്പോൾ രാത്രി പിന്നെ വേറെ ഷൂട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇനി ഇവിടെ നിന്നുള്ള കാഴ്ചകളായിരിക്കും ഇനി ചാനലിലൊക്കെ വരിക. അപ്പോൾ എല്ലാവരും കീപ് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും